എന്താണ് നമ്മുടെ പ്രോബ്ലം. ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം നമ്മൾ അടുത്ത ഫേസിലേക്ക് പോയി. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ്. അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെ നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നു. അൽഗോരിതത്തിൽ നമ്മൾ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക്സ് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അത് ഗോ ത്രൂ ചെയ്യാം. പിന്നെ ഫ്ലോ ചാർട്ട്. എന്താണ് ഫ്ലോ ചാർട്ട്? നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സസിൽ ചില ആളുകൾ കേട്ടിട്ടുണ്ട് ഫ്ലോ ചാർട്ട്, അല്ല എല്ലാവരും കേട്ടിട്ടുള്ള ടോപ്പിക്കല്ല ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ എഴുതിയ ഈ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ എന്ന് പറഞ്ഞാൽ എഴുതിയില്ലേ, അങ്ങനത്തെ സാധനം അൽഗോരിതം. ആ എഴുതിയ അൽഗോരിതത്തിനെ ഒരു പിക്ചർ രൂപത്തിലാക്കുന്നതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. സോ ദ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം വിത്ത് സ്പെസിഫിക് സിമ്പിൾസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ആരോസ് ഷോയിങ് ദി സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഇസ് നോൺ ആസ് ഫ്ലോ ചാർട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഗോരിതത്തിന് നമുക്ക് നേരത്തെ എഴുതിയ നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിരിക്കുകയാണ്. ഷുഡ് നോട്ട് എന്താ പറയുക, ഷുഡ് നോട്ട് ക്രോസ് ദി റോഡ് വൈൽ ദി വെഹിക്കിൾസ് വൈൽ ദ സിഗ്നൽ ഇസ് ഇൻ ഗ്രീൻ കളർ, അല്ലെങ്കിൽ ഗ്രീൻ കളറിലായിരിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പെഡസ്ട്രിയൽ ലൈൻസിൽ കൂടെ നമുക്ക് മറ്റേ സീബ്ര ലൈൻസ് ഉണ്ടാവില്ല, അതിൽ കൂടെ മാത്രമേ പെഡസ്ട്രിയൽസ് നടക്കാൻ പാടുള്ളൂ, ഈ കാൽനട യാത്രക്കാർ നടക്കാൻ പാടുകയുള്ളൂ, അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് വായി കുറേ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കും റോഡ് സൈഡിൽ. അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് കുറേ സിമ്പിൾസ് വെച്ചിരിക്കുകയാണ്. റെഡ് ലൈറ്റ് ആവുന്ന സമയത്ത് എന്താണ് ക്രോസ് വെഹിക്കിൾസിനെ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യാം, ക്രോസ് ഇടാം. അത് ഗ്രീൻ ലൈൻ ആകുമ്പോൾ വെഹിക്കിൾസിന് മൂവ് ചെയ്യാനുള്ളൊരു സിഗ്നൽ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കിത് വായിക്കുന്നതിനെക്കാട്ടും ഈ സിഗ്നൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ സിമ്പിൾസ് കാണുമ്പോൾ ചിത്രങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വേഗം മനസ്സിലാവുക അല്ലേ. അപ്പോൾ ഏതൊരു സാധനത്തിൻ്റെയും എഴുതി വെച്ചിരിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ എളുപ്പമാണ് മനസ്സിലാക്കാൻ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. അതാണ് ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ്, അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യം അത് എക്സ്പ്രസ് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം, അതാട്ട് ഇസ് അൽഗോരിതം. അതേസമയം ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം, അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൽഗോരിതത്തിൻ്റെ പിക്ചർ രൂപത്തിൽ, പക്ഷേ വെറും പിക്ചറല്ല, വിത്ത് സ്പെസിഫിക് സിമ്പിൾസ്, ഓരോന്നിനും ഓരോന്നിൻ്റെതായ എന്തുണ്ട് സിമ്പിളുകളുണ്ട്. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം വിത്ത് സ്പെസിഫിക് സിമ്പിൾസ് ഫോർ ഇൻസ്ട്രക്ഷൻസ്. ഓരോ ഇൻസ്ട്രക്ഷനും എന്തുണ്ട് സ്പെസിഫിക് സിമ്പിൾസ് ഉണ്ട്. ഇൻപുട്ട് ചെയ്യാനിത്, ഔട്ട്പുട്ട് ചെയ്യാനിത്, ഡാറ്റ പ്രോസസ്സ് ചെയ്യാനിത്, സ്റ്റാർട്ട് ചെയ്യാനിത്, അങ്ങനെ ഓരോ പ്രോസസ്സിനും ഓരോ എന്തുണ്ട് സ്പെസിഫിക് സിമ്പിളുകളുണ്ട്. ആൻഡ് ആരോ ഷോയിങ് ദി സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്, ഇങ്ങോട്ടേക്കാണ് ഡാറ്റ പോകുന്നത്, ഡാറ്റ ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, അതിന് നമ്മൾ കണക്ട് ചെയ്യുന്ന എന്തിനു ആരോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട് എന്ന്. അപ്പോൾ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഗോരിതത്തിൻ്റെ പിക്ചർ രൂപത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമല്ല, വിത്ത് സ്പെസിഫിക് സിമ്പിൾസ് ആണ്. ഓരോന്നിനും ഓരോതിൻ്റെതായ ചിഹ്നങ്ങളുണ്ട്. സ്പെസിഫിക് സിമ്പിൾസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ആരോസ് ഷോയിങ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഇസ് നോൺ ആസ് ഫ്ലോ ചാർട്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്ലോ ചാർട്ടുകൾ എന്ന് പറയുന്നത്. സോ ഫ്ലോ ചാർട്ടിൽ നമ്മൾ കുറേ സിമ്പിളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ സിമ്പിൾ ടെർമിനൽ. അപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പറഞ്ഞു, ഒരു പിക്ചർ രൂപത്തിലുള്ള വരയ്ക്കുന്നതിനാണ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മൾ അൽഗോരിതം എഴുതിയപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്റ്റോപ്പ് എഴുതി. ഏതൊരു അൽഗോരിതത്തിനും എന്തുണ്ട് സ്റ്റെപ്പ് ഓൺ സ്റ്റാപ്പ് ആയി സ്റ്റാർട്ട് ആയിരിക്കും, ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും സ്റ്റോപ്പ് ആയിരിക്കും. അപ്പോൾ ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കവും അവസാനവും കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ടെർമിനൽ സിമ്പിൾ. അപ്പോൾ ടെർമിനൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് എ പ്രോഗ്രാം. ഇനി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇൻസ്ട്രക്ഷൻസ് ആർ എക്സ്പ്രസ് യൂസിങ് ദി സിമ്പിൾ. ഈ സിമ്പിളിൻ്റെ രൂപത്തിലാണ് കമ്പ്യൂട്ടറിലേക്ക് വാല്യൂ കൊടുക്കുന്നതും അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുമല്ലോ. ഔട്ട്പുട്ട് തരാൻ വേണ്ടി ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും നമ്മൾ ഈ പാരലലോഗ്രാമാണ്. അപ്പോൾ ടെർമിനൽ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും കാണിക്കുക. അതിൽ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഇതേ സിമ്പിൾ തന്നെ യൂസ്. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും താഴേക്ക് ആരോ വരും, സ്റ്റോപ്പിൽ എന്തേക്കും അതിലേക്ക് ആരോ ചെന്നെത്തുക ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും താഴേക്ക് ആരോ വരും, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ എന്താവും അതിലേക്ക് ചെന്ന് ആരോ എത്തും. അതാണ് വ്യത്യാസം. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിധ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസും ആർ എക്സ്പ്രസ് യൂസിങ് ദിസ് സിമ്പിൾ. പാരലലോഗ്രാമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഇതിലേക്ക് കണക്ഷൻ വരും, ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കണക്ഷൻ പോകും. ഇനി പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്റ്റാങ്കിളാണ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചിഹ്നം. അരിത്തമാറ്റിക് ഓപ്പറേഷൻസും എ ഈസ് ഈക്വൾ ടു 5, എ ഈസ് ഈക്വൾ ടു ബി പ്ലസ് സി, എ ഈസ് ഈക്വൾ ടു 3 ഇൻറ്റു ബി പ്ലസ് സി,
is equal to b square minus 4ac ഇങ്ങനെ ഉള്ള എല്ലാ വിധ കാൽക്കുലേഷൻസ് മാത്തമാറ്റിക് കാൽക്കുലേഷൻസും ചെയ്യുന്നത് പ്രോസസ് സിമ്പിൾ ആണ് ഡിസിഷൻ ബോക്സ് ഡിസിഷൻ ബോക്സിന് വേണ്ടി യൂസ് ചെയ്ത ചിഹ്നമാണ് റോംബസ് അതിനാണ് നമ്മൾ ഡിസിഷൻ ബോക്സ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസിഷൻ എടുക്കാൻ സമയത്ത് എ ബിനെക്കാട്ടും വലുതാണോ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുക എ ബിനെക്കാട്ടും ചെറുതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് അതായത് അപ്പോൾ നമുക്ക് വലുതാണെങ്കിൽ എങ്ങോട്ട് പോകണം ചെറുതാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം അല്ലേ അങ്ങനെ തീരുമാനം എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോക്സാണ് റോംബസ് അല്ലെങ്കിൽ ഡിസിഷൻ ബോക്സ് എന്ന് പറയുന്നു അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെൻ ഇറ്റ് ഈസ് യൂസ് വെൻ ഡിസിഷൻ ഇസ് ടു ബി മെയ്ഡ് ദിസ് സിമ്പിൾ ഹാസ് വൺ എൻട്രി ഫ്ലോ ആൻഡ് ടു എക്സിറ്റ് ഫ്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സാധനം വരും ഒരു ഒറ്റ ആരോ ഇതിലേക്ക് വരും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുക രണ്ട് ആരോവാണ് പുറത്തേക്ക് വരിക എ ബിനെക്കാട്ടും വലുതാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പ്രിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പ്രിൻ്റ് ചെയ്യുക അപ്പോൾ വലുതാണെങ്കിൽ ഗുഡ് മോർണിംഗിലേക്ക് പോകും വലുതല്ലെങ്കിലോ ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് പോകണം വേണ്ടേ അപ്പോൾ ഡിസിഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസിഷൻ ബോക്സ് അതിന് മാത്രമേ ഒരു എൻട്രിയും രണ്ട് എക്സിറ്റും ഉള്ള ബോക്സാണ് ഡിസിഷൻ ബോക്സ് അടുത്ത ബോക്സ് ഫ്ലോ ലൈൻസാണ് ഫ്ലോ ലൈൻസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദി ഫ്ലോ ലൈൻസ് വിത്ത് ആരോ ഹെഡ്സ് അതിൻ്റെ അറ്റത്ത് എന്തുണ്ടാവും ആരോ ഉണ്ടാവും ആർ യൂസ് ടു ഇൻഡിക്കേറ്റ് ദി ഫ്ലോ ഓഫ് ഓപ്പറേഷൻ ഒരു ഓപ്പറേഷൻ്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലോ ലൈൻസ് എപ്പോഴും അതിൻ്റെ നോർമൽ ഫ്ലോ എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കൊക്കെ ആയിരിക്കും അടുത്ത കണക്ടർ കണക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം സിമ്പിൾ വരച്ചിട്ടില്ല അല്ലേ ജസ്റ്റ് ഒരു വട്ടം സ്മോൾ സർക്കിളാണ് കണക്ടർ എ കണക്ടർ ഈസ് സിമ്പിൾ ഈസ് റെപ്രസെൻറ്റ് ബൈ എ സർക്കിൾ ആൻഡ് എ ലെറ്റർ ഓർ എ ഡിജിറ്റ് ഈസ് പ്ലേസ് വിത്തിൻ ദ സർക്കിൾ ടു ഇൻഡിക്കേറ്റ് ദ ലിങ്ക് ഏതിലേക്കാണോ ലിങ്ക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തുണ്ടാവും ഒരു ലെറ്ററും കാണിച്ചിട്ടുണ്ടാവും നമ്മൾ കണക്ടർ എവിടെ യൂസ് ചെയ്യുക നമുക്കിപ്പോൾ നമ്മൾ സാധാരണ ചെറിയ ഫ്ലോ ചാർട്ടൊക്കെ നമുക്ക് പഠിക്കാം അതേസമയം ഫ്ലോ ചാർട്ട് വലിയ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മുടെ ഫ്ലോ ചാർട്ട് ഒരു പേജിൽ നമ്മുടെ ഫ്ലോ ചാർട്ട് കൊണ്ടുവന്ന് വരില്ല അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ആ നെക്സ്റ്റ് ലൈൻ നെക്സ്റ്റ് പേജിലേക്ക് അത് പോകും അല്ലേ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ പേജിലെ അറ്റത്ത് ഒരു സർക്കിൾ ഇട്ടാൽ അതിൻ്റെ അകത്ത് എക്സ് എന്ന് എഴുതി എന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ എക്സ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഒരു വട്ടം ഇട്ടിട്ട് എക്സ് അല്ലെങ്കിൽ ഒരു സർക്കിൾ വരച്ചിട്ട് എക്സ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമ്മൾ തുടക്കത്തിൽ എന്തെങ്കിലും ഈ സർക്കിൾ ഇട്ട് എക്സ് ഇട്ടിട്ടാണ് നമ്മളത് അതിനെ കണക്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഫ്ലോ ചാർട്ടുകൾ വരയ്ക്കുക അതായത് ഒരു ഫ്ലോ ചാർട്ട് ഒരു പേജിനെയും മാർക്കാട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ കണക്ടർ വരച്ചാണ് അത് അവസാനിപ്പിക്കും അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് എഴുത്ത് വായനയൊരാൾക്ക് ഇല്ലാത്തൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഒരു വലിയ മോഡ്യൂളിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും കൂട്ടി യോജിപ്പിക്കാൻ പറ്റും ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ബീങ് എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇറ്റ് ഈസ് ഈസി ഫോർ എ പ്രോഗ്രാമർ ടു എക്സ്പ്ലെയിൻ നമുക്കിപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും തിയറി വായിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടും അല്ലേ ടു എക്സ്പ്ലെയിൻ ദ ലോജിക് ഓഫ് എ പ്രോഗ്രാം ടു അനദർ പേഴ്സൺ എഫക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഹോൾ പ്രോഗ്രാം ക്യാൻ ബി അനലൈസ്ഡ് ഇഫക്റ്റീവ്ലി സിൻസ് ഇറ്റ് സ്പെസിഫൈസ് ദ ഫ്ലോ ഓഫ് സ്ട്രെസ് നമുക്ക് എളുപ്പമാണ് ഫ്ലോ ചാർട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ദെൻ എഫക്റ്റീവ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രോഗ്രാം ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആൻഡ് സൊല്യൂഷൻ ഫോർ ഈച്ച് മോഡ്യൂൾ ഇസ് റെപ്രസെൻ്റ് ആൻഡ് ദേ ക്യാൻ ബി ഫൈനലി ബി പ്ലേസ് ടുഗദർ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വലിയൊരു പ്രോഗ്രാമാണ് ചെറിയ ചെറിയ മോഡ്യൂളുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു അതിനുശേഷം ഓരോ മോഡ്യൂളും നമ്മൾ സെപ്പറേറ്റ് അടിച്ചതിന് ശേഷം എല്ലാ മോഡ്യൂളിലും നമ്മൾ എന്ത് ചെയ്യുന്നു ഫൈനലി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അതാണ് എഫക്റ്റീവ് സിന്തസിസ് അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അനാലിസിസ് ആൻഡ് എഫക്റ്റീവ് സിന്തസിസ് ആണ് ഇനി അടുത്തതാണ് എഫക്റ്റീവ് കോഡിംഗ് പിന്നെ ഫ്ലോ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫ്ലോ ചാർട്ട് ഗൈഡ്സ് എ പ്രോഗ്രാമർ ടു റൈറ്റ് പ്രോഗ്രാംസ് ബിക്കോസ് എ ഫ്ലോ ചാർട്ട് ആക്സസ് എ റോഡ് മാപ്പ് ഒരു പ്രോഗ്രാമറിൻ്റെ പ്രോഗ്രാം എഴുതുന്ന ആൾക്ക് പെട്ടെന്ന് പ്രോഗ്രാം എഴുതാനുള്ള വേഗം പെട്ടെന്ന് ഒരു ഐഡിയ കൊടുക്കാനൊക്കെ ഫ്ലോ ചാർട്ടിനെ സഹായിക്കും ബിക്കോസ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു റോഡ് മാപ്പാണ് നമുക്ക് പോകാനുള്ള വഴിയെ കുറിച്ചുള്ള മാപ്പ് തരികയാണെങ്കിൽ നമുക്ക് പോകാൻ കുറച്ചൊരു ഐഡിയ ഉണ്ടാവും അല്ലേ അപ്പോൾ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ആക്ട് ആസ് എ റോഡ് മാപ്പാണ് ഇറ്റ് ഗൈഡ്സ് ദം ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ദി ഫൈനൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഗൈഡ് ചെയ്യാനും ഫ്ലോ ചാർട്ട് നമ്മളെ സഹായിക്കുന്നു അപ്പോൾ ഏതൊരു സാധനത്തിനും പ്ലസ് ഉണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും മൈനസും ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തായിരിക്കും ഫ്ലോ ചാർട്ടിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ചാർട്ട്സ് ആർ വെരി ടൈം കൺസ്യൂമിങ് ആൻഡ് ടേക്സ് ടൈം ടു ഡ്രോ വിത്ത് പ്രോപ്പർ സിമ്പിൾസ് ആൻഡ് സ്പെസിഫിക് വെറുതെ വട്ടവും സ്ക്വയറും വരയ്ക്കുകയല്ല ഓരോന്നിനും ഓരോ സ്പെസിഫിക് സിമ്പിളുകളുണ്ട് അപ്പോൾ എന്താവും നമ്മൾ വരയ്ക്കാൻ സമയമെടുക്കും മാത്രമല്ല ഓരോന്നും സ്പെസിഫിക് സിമ്പിൾസ് തന്നെ വരയ്ക്കണം ആ സിമ്പിൾ മാറിപ്പോയ കാര്യം മാറി കാരണം ഓരോന്നിനും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്തതുപോലെ ഓരോ സിമ്പിൾസിനും ഓരോ ടാസ്ക് ഉണ്ട് ദെൻ എനി ചേഞ്ച് ഓർ മോഡിഫിക്കേഷൻ ദ ലോജിക് ഓഫ് ദ അൽഗോറിതം യൂഷ്വലി റിക്വയേഴ്സ് എ
കംപ്ലീറ്റ്ലി ഇപ്പോൾ നമുക്ക് ചെറിയ ലോജിക്ക് ചെറിയ വ്യത്യാസം വരുത്തണം, നമുക്ക് ഇടയ്ക്ക് കുത്തിത്തിരിക്കാൻ പറ്റില്ല, കാരണം എഴുത്തല്ല ചിത്രമായിട്ട് വരയ്ക്കണം. അപ്പോൾ എന്താവും, അപ്പോൾ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ എന്താവും, നമുക്ക് കംപ്ലീറ്റ്ലി പുതിയ ഫ്ലോചാർട്ട് തന്നെ വരയ്ക്കണം. പിന്നെ ഒരു പ്രത്യേക നോ സ്റ്റാൻഡേർഡ്സ് ഡിറ്റർമൻ ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഫ്ലോ ചാർട്ടിൽ ഇത്ര ഡാറ്റയെ പാടുള്ളൂ, ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്നങ്ങനെ പ്രത്യേകിച്ചൊരു സ്റ്റാൻഡേർഡും ഇല്ല. ഈ താഴെയുള്ള എൻട്രി കൺട്രോളും എക്സിറ്റ് കൺട്രോളും എഴുതി വയ്ക്കുക. നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിൽ അടുത്ത ഭാഗത്താണ് നമ്മളത് കുറച്ച് കവർ ചെയ്യുള്ളൂ. ഇതാണ് നമ്മൾ രണ്ട് രീതിയിലുള്ള അൽഗോറിതം നമ്മൾ പറഞ്ഞിരുന്നു. അതേ അൽഗോറിതം നമ്മൾ ഫ്ലോ ചാർട്ടാക്കി എഴുതി. അല്ലോ സ്റ്റാർട്ട് ഇൻപുട്ട് സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞില്ല, ഇതിൻ്റെ ബോക്സ് ടെർമിനൽ ബോക്സ്, ഇൻപുട്ട് എ ഇൻപുട്ട് ഔട്ട്പുട്ട് ബോക്സ്, ഇൻപുട്ട് ബി ഇൻപുട്ട് ഔട്ട്പുട്ട് ബോക്സ്, പ്രോസസ് ബോക്സ്, ഇൻപുട്ട് ബോക്സ്, പിന്നെ ടെർമിനൽ ബോക്സ് ടോ. അതേപോലെ സ്റ്റാർട്ട് ഇൻപുട്ട് എ കോമ ബി കോമ സി, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്യാം, ഓരോ ലൈനിലും ഇൻപുട്ട് ചെയ്യാം. സിൻസ് എ ഇസ് ഇക്വൽ ടു ബി പ്ലസ് സി, എ സിൻസ് സം ഇസ് ഇക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, ആവറേജ് ഇസ് ഇക്വൽ ടു സം ബൈ ത്രീ, പ്രിൻറ്റ് സം പ്രിൻറ്റ് ആവറേജ്. ഇതാണ് നമ്മുടെ എൻ്റെ ഫ്ലോ ചാർട്ട്. അപ്പോൾ സ്റ്റാർട്ടിന് ഈ സിമ്പിൾ തന്നെ യൂസ് ചെയ്യണം, സ്റ്റോപ്പിന് ഈ സിമ്പിൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം, പ്രോസസ്സ് ചെയ്യാൻ ഈ സിമ്പിൾ തന്നെ യൂസ് ചെയ്യണം, ഉണ്ടോ പ്രോസസ്സിങ് കാൽക്കുലേഷൻസ് ഒക്കെ എടുത്താൽ നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും ഒരേ സിമ്പിൾസ്, അതായത് പാരലോഗ്രാമ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് എന്തെന്ന് ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോറിതം ഓഫ് എ പ്രോഗ്രാം.